സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടുമെന്ന് സംസ്ഥാനത്ത് ഇന്ന് ചൂട് വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. സാധാരണ ഉള്ളതിനേക്കാൾ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിൻ്റെ വിവരങ്ങളുമായി തന്നെ വിഷ്ണു ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, ഈ ചൂട് കൂടും, ഏറ്റവും കൂടുതൽ ചൂട് കൊല്ലത്താണെന്ന് പറയുന്നത്, കൊല്ലം ജില്ലയിലെ പുനലൂരായി ആയിരിക്കും ഒരുപക്ഷെ. എന്തൊക്കെയാണ് ഈ ചൂടിൻ്റെ മുന്നറിയിപ്പുകൾ? അജിമിഷാൻ, തലസ്ഥാനത്ത് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് വർദ്ധിക്കാനറിയുന്നത്. അതുവരെ എത്താനാണ് സാധ്യത. ഈ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വലിയൊരു രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ്. സാധാരണ ഈ ഒരു കാലയളവിൽ ഇടയ്ക്ക് മഴ ലഭിക്കേണ്ട ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടായിട്ടില്ല. ഓണക്കാലത്ത് മഴയില്ലാത്തത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സർക്കാർ വലിയ തിരിച്ചടിയാവുന്ന സാഹചര്യമാണ്. ഇതിനിടയിൽ തന്നെ ചൂട് വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ വരൾച്ച കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് മൈലുകളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ വരൾച്ചയുടെ ഭാഗമായുള്ള സൂചനകളാണെന്ന് അറിയുന്ന രീതിയിലൊക്കെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ മഴ ലഭിക്കാത്ത ഒരു സാഹചര്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു നിലയിലാണ് കാണുന്നത്. കൊല്ലത്തെ കണക്കെടുത്താൽ കൊല്ലത്ത് പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ 4-5 വർഷത്തിനുള്ളിൽ വച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി മഴയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആശ്വാസം ഉണ്ടാകുക. ഇതിനിടയിൽ മാത്രമല്ല, ഈ ഒരു കനത്ത കാലാവസ്ഥ ശക്തമാകുന്നതിനെ തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വരൾച്ചയുടെ സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വൈദ്യുതി ഉപഭോഗം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഇതും വലിയൊരു തിരിച്ചടിയാകുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ ശരിക്കും സാധാരണക്കാരെയും അടക്കമുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അജിംഷ, ഈ പ്രത്യേകിച്ച് ഈ ഓണക്കാലമാണ് സ്വാഭാവികമായും ജനങ്ങളൊക്കെ തെരുവിൽ കൂടുതലായി ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ആഘോഷ മൂഡിൽ പ്രത്യേകിച്ച് ചില മുൻകരുതലുണ്ട്. ഉദാഹരണത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ജലം കൂടുതൽ കുടിക്കുന്നത്, മദ്യപിക്കുന്നത് പകൽ സമയത്ത്, ഇതൊക്കെ വലിയ രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള പൊതുധാരണകളൊക്കെ കൃത്യമായി പാലിക്കണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളുണ്ടോ? അതേ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടോ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ നൽകിയിട്ടില്ല. സാധാരണ വേനൽക്കാലം വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ട് എന്ന എല്ലാ കാര്യവും സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. എന്നാലും കാലാവസ്ഥ കനത്ത ചൂട് നൽകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും മുൻകരുതലെടുക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ ചൂട് വർദ്ധിക്കുന്ന ആ ഒരു നില മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിഷ്ണു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ്. ആഘോഷ മൂഡിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നതിനും മറ്റും ഉള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന വാദം. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ നൽകിയത്.